എങ്ങനെ മുന്നേറാം എന്നുള്ള രീതി നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യം. അതൊരു പോസിറ്റീവ് കോമഡി ഉണ്ട്. നമുക്കിപ്പം കണ്ടിറങ്ങുമ്പോൾ എത്തിക്കലി നല്ലതാ, നല്ല സിനിമ, നല്ല കോമഡി, നല്ല സിനിമ, പോസിറ്റീവ് കോമഡി ഉണ്ട്. നല്ല നല്ല സിനിമയാണ്, നല്ല കഥയാണ്. ഫാമിലി ഓഡിയൻസ് എല്ലാം ഇഷ്ടപ്പെടും. കൊള്ളാം, നല്ല സിനിമ, നല്ല സിനിമയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല കോമഡിയാണ്, എന്റർടൈൻമെന്റ് ആണ് പടം. ആ, കണ്ടോണ്ടിരിക്കാൻ പറ്റും ഫുൾ ടൈം നമ്മള്. നല്ല പടമാണ്, നല്ല പടം. വിനീത് ശ്രീനിവാസൻ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഒരു വക്കീലിന് എങ്ങനെ മുന്നേറാം എന്നുള്ള രീതി എല്ലാം ഇതിൽ കാണിച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ കാണണം, എന്നാലും അതിന്റെ ഒരു ഫീൽ കിട്ടും. ഞാൻ ആദ്യമേ പറയാം, പടം ഒരു നെഗറ്റീവ് ഷെയ്ഡ് ആക്റ്റിക്കായിട്ട് പോണ ഒരു കഥാപാത്രമല്ല നെഗറ്റീവ് ഷെയ്ഡ് ആക്റ്റിക്കായിട്ട് ഒരു ഹീറോ അപ്രോച്ച് കൊടുക്കുന്ന ഒരു പടമാണ്. പടം നമുക്കിപ്പം കണ്ടിറങ്ങുമ്പോൾ എത്തിക്കലി ഒരു സിനിമ കാണുന്നവർക്കാണെങ്കിൽ പടം തീർത്തും നെഗറ്റീവ് ആയിരിക്കും. പക്ഷെ പടം ഓക്കെ, ജസ്റ്റ് നമുക്ക് ഇതുവരെ മലയാളത്തിൽ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു വിനീത് ശ്രീനിവാസന്റെ ഒരു സൈക്കോ കഥാപാത്രം എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ, ആ ഒരു രീതിയിൽ തന്നെയാണ്, ആ ഒരു ഇത് തന്നെ ഉണ്ട്. പക്ഷെ ഓക്കെയാണ് പടം, ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ജാനർ വിത്ത് ഒരു നെഗറ്റീവ് ഷെയ്ഡ് എത്തിക്കലായിട്ട് ഒരു അൺഎത്തിക്കലായിട്ടുള്ള ഒരു കഥാപാത്രത്തിനെ ഫോക്കസ് ചെയ്ത് മുമ്പോട്ട് പോകുന്ന ഒരു പടമാണ്. നല്ല സിനിമ, ഇഷ്ടപ്പെട്ട് എല്ലാവർക്കും കാണാൻ പറ്റും. കൊള്ളാം, നല്ല സിനിമ, കോമഡി കൊള്ളാം. നല്ല പടം കിടിലമാണ്. അതായത് മലയാളത്തിൽ ഇങ്ങനൊരു ടൈപ്പ് പടം അധികം വന്നിട്ടില്ല. ഒരു ഡാർക്ക് ഹ്യൂമർ ടൈപ്പ് പടം, ഒരു നെഗറ്റീവ് ക്യാരക്ടർ, നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു കാര്യം, അതൊരു കോമഡി രീതി കാണിച്ചിട്ട് അടിപൊളിയായിട്ട് തന്നെ പടം മൊത്തത്തിൽ ചെയ്തിട്ടുണ്ട്. അത് ഡയറക്ടറിനാണ് ഫസ്റ്റ് ഒരു കൈയ്യടി കൊടുക്കുന്നത്. കാരണം പുള്ളിയുടെ മേക്കിംഗ് സ്റ്റൈൽ തന്നെ കാണുമ്പം ഒരു പ്രത്യേക ഒരു ഇതുണ്ട് കാണാനായിട്ട്. പടം തുടങ്ങുന്ന ഒരു സ്റ്റാർട്ടിങ് മുതൽ, താങ്ക്സ് കാർഡ് തൊട്ട് പടം തീരുന്ന വരെ ഫുള്ള് വെറൈറ്റിയാണ്. അടിപൊളിയായിട്ടുണ്ട് പടം. എല്ലാവരും പെർഫോമൻസ് അടിപൊളിയാണ്, BGM എല്ലാം, ഡയറക്ഷൻ എല്ലാം അടിപൊളിയാണ്.